രണ്ടാം വീടായ ഡൽഹിയോട് താൽക്കാലികമായെങ്കിലും വിട പറയുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. യജമാനൻ മടങ്ങുന്നതിന്റെ വേദനയിലാണ് ഇവരും. നായ്പിടുത്തക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടോടി വന്നപ്പോൾ മുല്ലപ്പള്ളിയും ഭാര്യ ഉഷയും അഭയം നൽകിയ ഈ തെരുവു നായ്ക്കൾ പിന്നീട് വീട്ടുകാവൽക്കാരായി. സ്ഥിരം അതിഥിയായ മയിൽ ഉൾപ്പെടെ നിരവധി മൃഗങ്ങൾക്കും സ്വന്തമാണ് സുനേരിബാഗ് ലൈനിലെ ഈ വീട്. ഹ്രസ്വമായ ഇടവേള ഒഴിച്ചാൽ ഞാൻ ഒരു ഡൽഹി നിവാസിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള വൈകാരികമായ ബന്ധമുണ്ട്. ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലുള്ള എല്ലാവരും എൻ്റെ സഹപ്രവർത്തകന്മാരാണ്. എക്സെപ്റ്റ് എ ഫ്യൂ, ബാക്കിയെല്ലാം എൻ്റെ കൂടെയായിരുന്നു. ഗുലാം നബി ആസാവട്ടെ, അഹമ്മദ് പട്ടേലാകട്ടെ, ആനന്ദ് ശർമ്മയാകട്ടെ, ആ ജനറേഷൻ മുഴുവൻ എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ്സിലെ ഒരേ കാലഘട്ടത്തിൽ വന്ന ആളുകളാണ്. അവരെല്ലാം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു, ഞാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. ഈ ബന്ധം ഞങ്ങൾ നിലനിർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബന്ധമാണ് എൻ്റെ മുതൽക്കൂട്ട്. അതിലപ്പുറം മറ്റൊരു മുതൽക്കൂട്ടില്ല. പിന്നെ ഡൽഹിയിലെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ഡൽഹിയിലെ ജീവിതത്തിൻ്റെ എല്ലാം അറിയുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ഉൾത്തുടപ്പും പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ അധികാരം ഒരിക്കലും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അധികാരത്തെ അത് വരട്ടെ വരുന്നത് പോലെ പോട്ടെ എന്ന രൂപത്തിലാണ് ഇന്നും ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ മന്ത്രിയായിട്ടുണ്ട്, എം പി ആയിട്ടുണ്ട്, പദവികളുള്ള സമയമുണ്ട്, പദവി ഇല്ലാത്ത സമയമുണ്ട്, അധികാരമുള്ള സമയമുണ്ട്, അധികം നഷ്ടപ്പെട്ട സമയമുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ തന്നെ നിർമ്മമമായിട്ട് രാഷ്ട്രീയത്തെയും സമൂഹത്തെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ ചോദിച്ചാൽ വൈകാരികമായിട്ട് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തരത്തിൽ ഒരു പ്രയാസം എന്ന് പറയാനില്ല. എങ്കിൽ പോലും ഈ ഒരു വീടുമായിട്ട് കഴിഞ്ഞ 10 വർഷമായി താമസിക്കുന്ന ഒരു വീടാണ്. വല്ലാത്തൊരു വൈകാരിക ഈ വീടുമായിട്ടുണ്ട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിലെ പാട്ട്യം രാജനെ പരാജയപ്പെടുത്തി ഡൽഹിക്ക് വണ്ടി കയറിയപ്പോൾ 40 വയസ്സേ ആയിരുന്നുള്ളൂ മുല്ലപ്പള്ളിക്ക്. പിന്നീട് അങ്ങോട്ട് കണ്ണൂരിന്റെ കണ്ണിലുണ്ണിയായ രാമചന്ദ്രൻ 1989 മുതൽ 98 വരെ തുടർച്ചയായി മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. 1991 മുതൽ 93 വരെ കേന്ദ്ര കൃഷി സഹമന്ത്രിയായി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് 10 വർഷത്തെ അവധി നൽകിയ അദ്ദേഹം 2009 വടകര പിടിക്കുക എന്ന വലിയ വെല്ലുവിളി ഏറ്റെടുത്തു. 2004 130,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സി പി എമ്മിന്റെ പി സതീദേവിയായിരുന്നു മുല്ലപ്പള്ളിക്ക് നേരിടേണ്ടിയിരുന്നത്. 500,000 പരം വോട്ടുകൾക്ക് സതീദേവി മുല്ലപ്പള്ളിയോട് അടിയറവ് പറഞ്ഞു. യു പി എ മന്ത്രിസഭയിൽ ആഭ്യന്തര സഹമന്ത്രിയായി വടകരയുടെ എം പി. 2014 ഒരിക്കൽ കൂടി വടകരയിൽ നിന്ന് ജയിച്ചു കയറിയ മുല്ലപ്പള്ളി കെ പി സി സി പ്രസിഡന്റായപ്പോൾ നയം വ്യക്തമാക്കി. ഇനി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനില്ല. ഡൽഹി രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിലെ നിരവധി രഹസ്യങ്ങളും ഊഷ്മള സൗഹൃദങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് മുല്ലപ്പള്ളി ഇന്ദ്രപ്രസ്ഥത്തോട് വിട പറയുന്നത്. നിഷ പുരുഷോത്തമൻ, മനോരമ ന്യൂസ്, ഡൽഹി.